സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, വളരെ വേഗം രണ്ട് മിനിറ്റ് ആണ് സമയമുള്ളൂ. ചോദ്യം വായിക്കാനും ആൻസർ ചെയ്യാനും ഉള്ള സമയം രണ്ട് മിനിറ്റേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് നമുക്ക് ഇത് എങ്ങനെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അത്രമാത്രേ ഉള്ളൂ, നിങ്ങളിപ്പോ വായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വായിച്ചോളൂ. അതേ ചോദ്യം തന്നെ ഞാൻ മലയാളം മീഡിയത്തില് ആക്കി മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ചോദ്യം ഞാൻ ഷെയർ ചെയ്യാം. കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ. ഓക്കെ, ക്ലിയർ ആവുന്നില്ല സാർ. ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ഉണ്ട് സാർ. ക്ലിയർ ഉണ്ട് സാർ. ഓക്കെ ഓക്കെ, സംസാരം വേണ്ട. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും, അവർക്ക് ആ രീതിയിലേക്ക് ചിന്തിച്ചോളൂ. വീണ്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ചർച്ചയിലേക്ക് തന്നെ വരാം. നിങ്ങൾക്ക് എനിക്കറിയില്ല, നിങ്ങൾ കൂടുതൽ കുട്ടികളും മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ എനിക്ക് അറിയില്ല. ചോദ്യം നിങ്ങൾ വായിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദിച്ച് വായിച്ച് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം, നിങ്ങൾക്ക് നാല് ഓപ്ഷനും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ചോദ്യം വായിക്കാം, ഞാൻ വായിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ നിങ്ങളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം അധ്യാപകർ വായിച്ചു തരാറില്ല. ടീച്ചർ കുട്ടികൾ നിങ്ങൾ തന്നെയാണ് വായിച്ച് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ വായിച്ചു തരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക്, വേറൊരാൾ വായിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ചിലപ്പോൾ അധ്യാപകർ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് വായനയൊക്കെ നിങ്ങളുടേതാണ് വായന, എന്റെ തന്നെ വായന. പക്ഷെ ഞാൻ കേൾക്കാത്ത കുട്ടികൾക്കോ കാണാൻ പറ്റുന്നില്ല എന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് അവരുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ എന്റെ, ഞാനിപ്പോ കയറിയിരിക്കുന്നത് എൽദോ എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോ ആ അക്കൗണ്ടിലുള്ള എന്റെ പ്രസന്റേഷൻ ആണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. പ്രസന്റേഷൻ നിങ്ങൾ പിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ചിത്രത്തിൽ എ ബി സി ഡി വശം 12 ആയ സമചതുരമാണ്. ഡി സി എന്ന വശത്തിന്റെ മധ്യബിന്ദു പി യും എ ബി എന്ന വശത്തിന്റെ മധ്യബിന്ദു ക്യൂവുമായ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എത്ര? ഇത് മലയാളം മീഡിയത്തിലെ ഒരു ചോദ്യമാണ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം വായിച്ചത്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇപ്രകാരമാണ്: എ ബി സി ഡി ഇസ് എ സ്ക്വയർ ഓഫ് സൈഡ് 12 സെന്റിമീറ്റർ. പി ആൻഡ് ക്യൂ ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് ഡി സി ആൻഡ് എ ബി റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ഏരിയ ഓഫ് ദി ഷെയ്ഡ് പാർട്ട്. ചോദ്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോ അതിന്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആൻസറിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ആൻസർ ചാറ്റ് കൂടത്തിൽ നിന്ന് നിങ്ങൾ എഴുതണം. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ഞാനത് പറയട്ടെ. നിങ്ങൾ ചാറ്റ് കൂടത്തിൽ ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വേറെ വഴിക്ക് പോകും. നമ്മൾ മുമ്പിലുള്ള സമയം കുറവാണ്. നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ വായിച്ചു നോക്കാൻ, അല്ലെങ്കിൽ അത് മുഴുവൻ ഞാൻ ഇങ്ങനെ എന്താ പറയാ പറഞ്ഞുകൊണ്ടിരിക്കാൻ, എന്താണ് അത് നോക്കിയിരിക്കാനൊന്നും നമുക്ക് നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞാനത് നോക്കിയിട്ട് നിങ്ങളോട് ആൻസർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡിസ്കഷൻ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ എങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പലരും ചാറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം കൂടി ഞാനങ്ങ് പറയാം. നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ പലരും ഇപ്പൊ ചാറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ അത് മറ്റുള്ള കുട്ടികൾ അതിലേക്ക് നോക്കും, അവരുടെ ചിന്ത നഷ്ടപ്പെട്ടു പോകാം. അവരാ ഉത്തരത്തിലേക്ക് നോക്കും. ചാറ്റ് ചെയ്യപ്പെടുന്നത് അവർ കാണുകയും ചെയ്യുമ്പോൾ, ഒരു പക്ഷെ അവര് ആ ഉത്തരം കണ്ടു കഴിയുമ്പോൾ അവരുടെ ചിന്തയെ നിങ്ങൾ തടയുകയാണ്. നിങ്ങൾ ഉത്തരം ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാം, ആ ഉത്തരം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അത് പറയേണ്ടതില്ല. അത് ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കാം, അവർ ചോദിക്കുന്നവർ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ പറയാൻ സാധിക്കും. ഞാനത് അതിലേക്ക് വരാം. എന്താണ് എന്തെങ്കിലും പറഞ്ഞായിരിക്കും? ഹലോ. ഓക്കെ, അപ്പോ നമുക്ക് ഉത്തരവൊന്ന് പറഞ്ഞു നോക്കാം. എനിക്ക് തോന്നുന്നു ഞാനത് ചോദിക്കുന്നത്, ഞാൻ നാല് ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ നാല് ഓപ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലെനിക്ക് മാളവിക എന്ന് പറയുന്ന സാർ പറഞ്ഞ പോലെ, പ്രദീപ് സാർ പറഞ്ഞ പോലെ എല്ലാവരോടും ചോദിക്കാൻ എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും പേരെ കൂടെ വേണമെന്ന് സാർ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മാളവിക എന്ന കുട്ടിക്ക് എന്ത് ആൻസറാണ് കിട്ടിയതെന്ന് മാളവിക ഒന്ന് പറയുക. കിട്ടിയോ? മാളവികയ്ക്ക് കിട്ടിയോ ഉത്തരം? കുട്ടിക്ക് പറഞ്ഞു കിട്ടിയില്ല, കിട്ടിയില്ല പറഞ്ഞു കുഴപ്പമില്ല. സംശയ
സംശയം ഉണ്ട്, ഉത്തരം മോൾക്ക് അറിയാമോ മോൾ പറഞ്ഞാൽ മതി, തെറ്റിക്കില്ല. ഇവിടെ നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അറിയാമെങ്കിൽ പറയാ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞത് കുഴപ്പമില്ല. സമയം കളയണ്ട. ക്ലിയർ ആയിട്ട് പറയൂ. കിട്ടിയില്ല, ഓക്കെ, കുഴപ്പമില്ല. മോളമ്മ ഇവിടെ വെയിറ്റ് കിട്ടിയില്ല, ആ കിട്ടിയില്ല, കുഴപ്പമില്ല. നിരഞ്ജന കിട്ടിയോ? നിരഞ്ജനി നിരഞ്ജനിക്ക് കിട്ടിയോ? സമയം കളയണ്ട. കിട്ടിയോ? നിരഞ്ജനി മിണ്ടുന്നില്ല. ഓക്കെ, ഹായ അല്ലേ? ഹായ ലക്ഷ്മി, എന്താ പറഞ്ഞ കുട്ടിയുടെ പേര് പറഞ്ഞത്? ഹായ ലക്ഷ്മി, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾ കണക്ക് മാത്തമാറ്റിക്സ് പഠിക്കുന്നവരാണ്, മാത്തമാറ്റിക്സ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് വളരെ കൃത്യതയാണ്. അത് അത് പറയുന്നത് നിങ്ങൾ ഒരു സങ്കോചം വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു ഉത്തരം തെറ്റിക്കോട്ടെ. നമ്മൾ ആരും നമുക്ക് ഹായ പറഞ്ഞിരിക്കുന്നത് 72 ആണോ സാർ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ? ഒരു പരീക്ഷ ഹോളിൽ പോയിരുന്നിട്ട് ചോദ്യം കിട്ടിക്കഴിയുമ്പോ ആരോടാ നമ്മൾ ചോദിക്കുന്നത്? 72 ആണോ സാർ എന്ന് ആരോടാ ചോദിക്കണേ? ക്ലാസ്സിൽ മറ്റുള്ളൊരു മൈക്ക് ഓഫ് ചെയ്യേ. നമ്മൾ 72 ആണോ എന്ന് ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഇൻവിജിലേറ്റോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇതാണ് ശരി എന്ന് തോന്നുന്നവരാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 72 ആണ് എന്ന് മാളവിക്ക് ഹായക്ക് തോന്നിക്കഴിഞ്ഞാൽ ഹായ അതിനകത്താണ് മാർക്ക് ചെയ്യുന്നത്. ആ വൈമാർഷിയിൽ അതാണ് മാർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അവിടെ പിന്നെ സംശയത്തിന് പ്രസക്തിയില്ല. സംശയിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സമയം പോകും. 72 ആണോ എന്ന് അങ്ങനെ ചോദിക്കല്ല വേണ്ടത്. ഹായ പറയൂ, 72 ആണെന്ന് ഹായക്ക് ഉറപ്പുണ്ടോ? ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും കേട്ടോ. മിടുക്കി അങ്ങനെ തന്നെ പറയണം. നമ്മൾ എപ്പോഴും പറഞ്ഞത് ഉത്തരം തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കൃത്യത വേണം. മാത്തമാറ്റിക്സ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കൃത്യത വേണം, സൂക്ഷ്മത വേണം. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തത. നമ്മൾ ആരും സംശയിക്കേണ്ട വിഷയം നമ്മൾ പറയുന്നതാണ്. ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ. ഓക്കെ, 72 എന്ന് ആയ പറഞ്ഞിരിക്കുമ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, വേറെ ഒരാളോട് ചോദിക്കട്ടെ. ഈ ശ്രീഹരി എന്താ പറയുന്നു? ശ്രീഹരിക്ക് എന്താ ഉത്തരം കിട്ടിയത്? സാറ് 72 എന്നാണ് ശ്രീഹരി പറയുന്നത്. ഇനി കൃഷ്ണേന്ദു അറിയില്ല. അപ്പൊ കൃഷ്ണേന്ദുവിന് ഉത്തരം കിട്ടിയിട്ടില്ല, അറിയില്ല. മാളവിക്ക് ഉത്തരം കിട്ടിയില്ല. നിരഞ്ജനിക്കും ഉത്തരം കിട്ടിയിട്ടില്ല. നിരഞ്ജനി നമ്മളോട് ആൻസർ ചെയ്തില്ല. ഹായ് ശ്രീഹരിയുമാണ് 72 എന്ന ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ സാർ അങ്ങനെ പറഞ്ഞു എങ്കിലും ഞാൻ ഒരു കുട്ടിയോട്, എനിക്ക് ഇതിൽ നിന്ന് പുറമെ ഞാൻ വേറൊരു കുട്ടിയോട് ചോദിക്കുകയാണ്. എല്ലാവരും ഈ 5 കുട്ടികളോട് ചോദിക്കുമെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ 5 പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ചിലപ്പോൾ ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ ആൻസർ ചെയ്തെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു കുട്ടിയെ സാറെ എന്നെ ഒന്ന് അനുവദിക്കണം, ഞാൻ ഒന്ന് ചോദിക്കാട്ടോ. ഒരു കുട്ടിയോട് ഞാൻ ചുമ്മാ വെറുതെ എന്ന് ചോദിക്കുകയാണ്, ഈ വാസന്തി ടി എ എന്ന് പറയുന്ന ഫോണിൽ നിന്ന് കയറിയിരിക്കുന്ന കുട്ടിയാണോ? പേരാണ് കയറിയില്ല. ആ ഫോണിൽ നിന്ന് കയറിയിരിക്കുന്ന ആരാണ് വാസന്തി ടി എ എന്ന് പറയുന്ന ഫോണിൽ കയറിയത്? ആരാണ്? ഉണ്ടോ അങ്ങനെ ആളുടെ ലൈൻ ഉണ്ടോ? ഇല്ല, ആരും പ്രതികരിക്കുന്നില്ല. ബ്ലെസ്സി ബിന്നി എന്ന് പറയുന്ന കുട്ടി ആരാണ്? ബ്ലെസ്സി ബിന്നി, അത് ബ്ലെസ്സി ബിന്നി എന്ന് അഭിനന്ദിക്കുന്നത്. അത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതാണോ എന്റെ ഈ ചോദ്യം? അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം എല്ലാവരും ശ്രദ്ധിച്ച് ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. നമുക്കൊന്ന് വരാം, നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ പറയാൻ അവസരം തരാം. എല്ലാവരും കൂട്ടത്തോടെ പറയാതെ ആരെങ്കിലും ഒന്ന് വേറെ ഈ 72 അല്ലാതെ എന്തെങ്കിലും. ഉമ്മു സൽമ ആരാണ്? ഉമ്മു സൽമ ഉമ്മു സൽമ എന്താ പറഞ്ഞത്? 72 രണ്ടുപേര് പറഞ്ഞു. 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. 48 എന്ന് പറഞ്ഞേക്കുന്നത് രണ്ടു പേര് 48 എന്ന് പറയണ്ട. അവരുടെ പേരെന്ന് ഞാൻ അന്നോടെ ഒന്ന് അവരുടെ എന്താണ് മിനി പ്രമോദും പിന്നെന്താണ് രേഷ്മ അല്ലേ? എന്ത് പോട്ടെ, ഞാനത് 48 എന്നൊരു ആൻസർ പറഞ്ഞിട്ട് ഏറെ എന്തെങ്കിലും ആൻസർ. 4 ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്, 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. 48 ഉണ്ട്, 60 ഉണ്ട്, 72 ഉണ്ട്. നമ്മുടെ സമയമൊക്കെ ഒരുപാട് എക്സ്ചേഞ്ച് ചെയ്ത് പോയിട്ടോ. ഞാനത് എനിക്ക് പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ വളരെ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്ന് ഒന്ന് ചിന്തിക്കാം എങ്ങനെയായിരിക്കും അത് ഒന്ന് പറഞ്ഞേ.
ആൻസറിലേക്ക് വരൂ, പെട്ടെന്ന് ആൻസറിലേക്ക് വരൂ. 48 എന്ന് പറഞ്ഞു, 72 എന്ന് പറഞ്ഞു. ഇനി നമ്മളിത് കണ്ടെത്താൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് നമ്മള് ചെയ്തിരിക്കുന്ന ഇതാണ് നമ്മുടെ, ഇതാണ് ഈ പറയുന്ന 12 സെന്റിമീറ്റർ. കാണുന്നുണ്ടോ? സോറി, കാണുന്നില്ല. നിങ്ങൾ പിൻ ചെയ്യൂ, എന്റെ ഞാൻ എന്റെ പ്രസന്റേഷൻ പിൻ ചെയ്യൂ. കാണുന്നുണ്ടോ സാർ? കൃഷ്ണന്ത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുക. ശ്രദ്ധിച്ചു നോക്കി, 12 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ വശമായിട്ട് വരുന്ന ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് നോക്കൂ, ഇത് ഇവിടെ അക്ഷരം കൊടുത്തിരിക്കുന്നത് എഫ് എന്നല്ല, നമ്മുടെ ചോദ്യത്തിലുള്ളത് പി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് പി ആക്കിയേക്കാം, നിങ്ങൾക്ക് സംശയം ഉണ്ടാകാത്ത രീതിയിൽ പി എന്ന് തന്നെ ആക്കിയേക്കാം. നിങ്ങള് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ജിയോ ജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വർക്ക് നമ്മൾ ചെയ്തു പോകുന്നതാണ്. ഒരുപക്ഷെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഇത്രയും സാധ്യത കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്കൂളിലായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്തു പോയാൽ സാധിച്ചേനെ. ഇത് ശരിക്കും 12 സെന്റിമീറ്റർ വശമായിട്ട് വരുന്ന ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ കാണിച്ച, ഞാൻ ലാപ്ടോപ്പ് ചെയ്യുന്നു, നിങ്ങൾക്കത് നിങ്ങൾ പിൻ ചെയ്യണം, എന്റെ പ്രസന്റേഷൻ പിൻ ചെയ്യണം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നില്ല എന്ന് പറയരുത്. നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടേതായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ മറ്റ് മൊത്തത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറയുന്നുണ്ട്. ഓക്കെ സാർ, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ക്വയറും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഷെയ്ഡഡ് പോർഷനും ഇതാണ്. ഈ ഷെയ്ഡഡ് പോർഷന്റെ അല്ലെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, ഇതൊന്നും നമ്മൾക്ക് ക്ലാസ്സിലിരുന്ന് നമുക്ക് അന്നേരം ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചില കൺസെപ്റ്റ്സ് നമ്മളോട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഞങ്ങൾ ആ ചാപ്റ്ററിലൂടെ കടന്നു പോയതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞതാണ്, നിങ്ങൾ ആ ഭാഗത്തോട് കടന്നു പോയതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് ഞാൻ പൈതഗോറസ് തിയറത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി വേറൊരു സാധ്യത കൂടി ഇവിടെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈൻ ഇങ്ങനെ ഈ മിഡ് പോയിന്റ്സ് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ, ഒരു ലൈൻ വരച്ചാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ വരച്ചാൽ, നിങ്ങൾ വരക്കണമെന്നല്ല ഡോട്ടർ ലൈൻ ആയിട്ട് വരച്ചാലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോന്നത്, ഞാൻ ഒരു വര വരച്ചതാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് കിട്ടി? ഈ സ്ക്വയറിനെ നമ്മൾ എന്താക്കി മാറ്റി? രണ്ട് റെക്റ്റാങ്കിൾ ആക്കി മാറ്റി, രണ്ട് റെക്റ്റാങ്കിൾ ആക്കി മാറ്റി. ഈ രണ്ട് റെക്റ്റാങ്കിൾ ആക്കി മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കിട്ടി. നമുക്ക് ആദ്യം നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആണ്, 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 12 സെന്റിമീറ്റർ സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് 12 സെന്റിമീറ്റർ സ്ക്വയറുള്ള സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് അത്? എത്രയായിരിക്കും പറയാവോ? ഈ സ്ക്വയറിന്റെ മൊത്തത്തിലുള്ള ഏരിയ പറയാവോ? ഒന്ന് പറയാവോ? കൃഷ്ണന്തു പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മാളവിക, അല്ലെങ്കിൽ ഹായ് പറഞ്ഞോളൂ. ഹായ്ക്ക് കിട്ടിയത്, ഹായ്ക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്, 72 എന്നൊരു ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ഹായ് പറയൂ. ഹായ്ക്ക് എങ്ങനെ കിട്ടിയത്? 144 ആണ് ഈ സ്ക്വയറിന്റെ ഏരിയ. നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ 12 × 12 ആണ്. ദാറ്റ് ഈസ് 12 സ്ക്വയർ, ദാറ്റ് ഈസ് എത്രയാണ്, 144 ആണ്. 144 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നത് ഈ മിഡ് പോയിന്റ്സിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തൊരു വരയും കൊണ്ട് വരച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ട് റെക്റ്റാങ്കിൾ ആയി മാറി. നോക്കൂ, ഈ ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡഡ് പോർഷൻ ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി മാറി. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് അത് അതിന്റെ അഡ്ജസന്റ് സൈഡ്സ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് വശമായിട്ട് വരുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ പകുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി എന്താണ്, പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ പകുതിയാണ് ഈ പറയുന്ന
ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ. അതുപോലെ തന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ റെക്ടാംഗിളിന്റെ ഏരിയയുടെ പകുതിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇതും ഇതോടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഇത് ഈ പീസ് ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഈ പീസ് ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ, ഈ പീസ് ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഇതിന്റെ നേർ പകുതിയായി കെട്ടി. അതായത് ഒരു സ്ക്വയറിന്റെ പകുതി ഒരു രണ്ട് റെക്ടാംഗിൾ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ ആയിട്ട് മാറും. ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പം ഒരൊറ്റ വര വരച്ചാൽ ഇത് രണ്ട് റെക്ടാംഗിൾ ആയി മാറി, നമുക്ക് ആൻസർ കിട്ടി 144 എന്ന് നമ്മൾ ആൻസർ പറഞ്ഞു. ഇതിന്റെ ഏരിയ മൊത്തം 144 ആണ്. അപ്പോൾ അതിന്റെ ഈ ഭാഗത്തിന്റെ, അതായത് ഇത് രണ്ടുകൂടെ ചേർന്ന് വരുമ്പോൾ 144 പകുതിയാണ്, 72 ആണ് ആൻസർ വരുന്നത്. ഇതിനിടയ്ക്ക് രണ്ടുപേര് എനിക്ക് തോന്നുന്നു രണ്ടുപേര് പറഞ്ഞപ്പോൾ 48 എന്നൊക്കെ പറഞ്ഞു. അതുവരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇനി പൈതഗോറസ് തിയറത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട്. ഇതുകൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി വെക്കുന്ന പോലെ ഈ ഇത്രയും ഇത് ഒരു സെയിം ഡിസ്റ്റൻസാണ്, അതുപോലെ ഈ സെയിം ഡിസ്റ്റൻസ് ആണ്. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്ന കാര്യമുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്നും നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന്റെ ആൻസർ 72 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് ചെയ്യണം, ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റഫായിട്ട് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആശയം കിട്ടും. ഇത് രണ്ട് റൈറ്റ് ആംഗിൾ രണ്ട് റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സ്ഥലത്തും പകുതി പകുതി വരുന്നു, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുന്നു. ആ രണ്ട് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, സെയിം ആണ്. അപ്പോ ഇതിന്റെ 144 പകുതി, അതായത് 72 ആണ് ആൻസർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, എന്നാൽ ഞാൻ ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ ചോദ്യം കാണുന്നുണ്ടോ? ചോദ്യം കാണുന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ള ചോദ്യമാണ്. ഇത് മറ്റൊരു മേഖലയിൽ നിന്നാണ്, വേറൊരു മേഖലയിലുള്ള ചോദ്യമാണ്. Among the following perfect square numbers, find the missing number. അതായത് മൂന്ന് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ ഒരെണ്ണം മിസ്സിംഗ് ആണ്, അത് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12,769. അടുത്തത് ഇതിനകത്ത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മലയാള മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അത് കാണാൻ പറ്റുന്നുണ്ടോ? തുടർച്ചയായ മൂന്ന് വർഗ സംഖ്യകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 12,544, 12,769 വിട്ടുപോയത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിപ്പോ മലയാള മീഡിയത്തിലെ കുട്ടികൾക്ക് തുടർച്ചയായ മൂന്ന് വർഗസംഖ്യകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 12,544, 12,769. അടുത്തത് കണ്ടുപിടിക്കുക, വിട്ടുപോയത് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പറയുന്നു, അത് ശ്രദ്ധിച്ചുള്ള ചോദ്യം അത് തന്നെ ഞാൻ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടിയിട്ട് പറയാം. ഒന്നുകൂടി വലുതായി കാണിച്ചു തരാം. നമുക്ക് ഫോളോയിങ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. 12,544, 12,769 നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ചു പോയ പടഭാഗങ്ങളാണ് ഇത്. സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചില്ലേ? പഠിച്ചതാണ്, പഠിച്ചോണ്ടിരിക്കുന്നു അല്ലെ? വിക്ടേഴ്സ് ചാനൽ കഴിഞ്ഞല്ലോ, കഴിഞ്ഞല്ലോ. ചോദ്യം ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ എന്റെ ഒരു എന്റെ രീതിയിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാത്രം അത് എങ്ങനെയാണ് മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഇങ്ങനെ പറ്റുള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഇതുപോലെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഞാനത് ഞാൻ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി മലയാള മീഡിയംകാർക്ക് വേണ്ടി ഒന്നുകൂടെ ചോദ്യം കാണിച്ചു തരുന്നു, ശ്രദ്ധിച്ചോളൂ. മലയാള മീഡിയംകാരുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചാൽ ശരിയാണ്. കാണുക, തുടർച്ചയായ മൂന്ന് വർഗസംഖ്യകളുടെ ആളെ താഴെ കൊടുത്തിരിക്കുന്നത് അറിയാമല്ലോ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വീണ്ടും ചോദിക്കുന്നു മാളവിക, വീണ്ടും ചോദിക്കുന്നു മാളവികയോട്. മാളവി ആദ്യം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നില്ല, മാളവിക പറയും ഉത്തരം പറയും. സാറാ ഓപ്ഷൻസ് ഒന്നും കൂടെ പറഞ്ഞു തരുമോ?
കാണുന്നില്ല നീ? ഇല്ല. 12,996, 12,981, 12,994, 12,000. പറയൂ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞു, ആണോ അല്ലയോ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ആണോ എന്താണ്? ഒന്നും കൂടി പറയുമോ ക്വസ്റ്റ്യൻ? എന്ത് പറയണമെന്നാണ് പറയണേ? എങ്ങനെ? ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ കാണിക്കാറോ? കാണിക്കാം. മലയാളം മീഡിയം ഇത് ചോദ്യത്തിൽ പ്രത്യേകിച്ചൊന്നും പ്രത്യേകമൊന്നുമില്ല, എല്ലാം അതിന്റെ സ്നേഹ വെർഷനാണ്. Among the following perfect squares, find the missing number. പറയാണ്. ഓപ്ഷൻ കാണുന്നില്ലേ? കാണുന്നില്ല സാർ. സാർ കാണുന്നില്ല? സാർ കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ കാണുന്നില്ല? ആ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്റെ പ്രശ്നമാണ്, അത് ഞാൻ എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. സാർ പറഞ്ഞ പോലെ തന്നെയാണ്. കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടോ? വേറെ ആരെ കാണുന്നത്? ഹായ കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ആണോ എന്ന് ചോദിക്കല്ലേ. ആണെങ്കിൽ നീ പറയൂ, ആണെന്ന് പറയൂ. വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഞാൻ ആണോന്ന് ചോദിക്കരുത്, അപ്പൊ ഇനി ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ലാതല്ല, മാത്ത മനസ്സ് പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ പറയാൻ പാടില്ല. ആണോ സാർ? കൂട്ടാനാണോ, അടിയാനാണോ? പറയോ, ഒരാൾ പറയൂ, ഒരാൾ പറയൂ. സ്വീകരിക്കും. 1994. 1994. 12,994 എന്ന് പറയുന്നു. എന്താണ്? 12,996 പറഞ്ഞു, 12,981 പറഞ്ഞു, 12,994 പറഞ്ഞു, 12,000 മാത്രം ആരും പറഞ്ഞില്ല. ഓക്കെ, 12,996. ആ 96. അതാരാ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ, മതി 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 മതി, നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അതിലേക്ക് വരാം, ആവശ്യത്തിലേക്ക് തന്നെ ചർച്ചയ്ക്ക് വരാം. നിങ്ങളിപ്പോ കണ്ട ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഈ 12,994 എന്ന ആൻസർ കണ്ടെത്തി വെച്ച ഒരാളുകളുണ്ട്. ഞാൻ ആരുടെ പേരാണ് നോട്ട് ചെയ്തില്ല, പറഞ്ഞവരുണ്ട്. 12,994 എങ്ങനെയാണ് 12,994 എന്ന ആൻസറിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്? ആരായിരുന്നു പറഞ്ഞത് ആൻസർ ശരിയോ തെറ്റോ നമുക്ക് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ആരാണ് പറഞ്ഞത്? പുറത്ത് പറയൂ. 12,544 വ്യത്യാസം കണ്ടെത്തി. ആ വ്യത്യാസ സംഖ്യ 12,769 കൂട്ടി അപ്പോഴാണ് 12,994 കിട്ടിയത്. അപ്പൊ എത്രയാണ്, ഏതൊക്കെ തമ്മിലെ ഡിഫറൻസ് എത്രയായിരുന്നു? 225 ആണ് കിട്ടിയത്. 225 കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം അടുത്തത്? 12,769 പ്ലസ് ചെയ്യണം. ഓക്കെ, പറഞ്ഞോളുടെ പേരെന്താണ്? ജന്ന.
ജെന്ന ജെന്ന പറഞ്ഞത് നിങ്ങൾ കേട്ടു, 12,769 എന്ന് 12,544 കുറച്ചു, അപ്പോൾ അവൾക്ക് ഡിഫറൻസ് കിട്ടിയത് 225 ആണ്. ആ 225 12,769 കൂട്ടിയപ്പോൾ കിട്ടിയതാണ് ഒരു ആൻസർ പറഞ്ഞു. 12,996 എന്ന് പറഞ്ഞു. ആരായിരുന്നു പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞേ? ഹായ് ആണോ പറഞ്ഞേ? ഹായ് ആണോ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ദീർഘ പറഞ്ഞോളൂ, എങ്ങനെയാണ് ദീർഘ കിട്ടിയത്? 12,996 എങ്ങനെയാണ് കിട്ടിയത്? പറഞ്ഞോളൂ, എങ്ങനെ കിട്ടിയത്? അടുത്തത് പറയണത് 12,799 ഞാൻ പറഞ്ഞു, മൈക്ക് ഓഫ് ചെയ്യണം, മറ്റേ നമുക്ക് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണ്. മോള് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞു മോളെ. 12,544 എന്ന് പറയണത് 112×112 ആണ്. പിന്നെ അടുത്ത 113×113. ഒരു കാര്യം ചോദിക്കട്ടെ, അതെങ്ങനെ മോക്ക് കിട്ടിയത്? അങ്ങനെ മോള് പറഞ്ഞത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് വേണ്ട, മോള് തന്നെ പറയൂ എങ്ങനെയാണ് മോൾക്ക് കിട്ടിയത്. ഒരു പക്ഷെ ആരോ അടുത്തുണ്ട് സഹായിക്കുന്നുണ്ട്, അത് വേണ്ട, മോള് പറയൂ. മോളല്ലേ പരീക്ഷയ്ക്ക് എഴുതുന്നത്, പറയൂ. 12×112 എന്ന് പറയുന്നത് 12,544 ആണ്. 12,769×113 അപ്പൊ അത് ഗുണിച്ചപ്പോ എനിക്ക് കിട്ടിയത് 12,996 ആണ്. അതെ. അപ്പൊ ഞാൻ ഒരു ഒരു സംശയം മോളോട് ചോദിക്കുകയാണ്. മോള് പറഞ്ഞു 12,544 അത് 112×112 112 വർഗമാണ്, സ്ക്വയർ ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് 112 എത്തിച്ചേർന്നത്? അത് ഓരോ സംഖ്യയെ 120 നോക്കിയപ്പോ ഇതിനെക്കാട്ടിലും കൂടിയ സംഖ്യയെ കിട്ടി. അപ്പൊ അതിന്ന് ഓരോ സംഖ്യ എങ്ങനെ എടുത്ത് നോക്കിയപ്പോ 12×112 എന്ന് കിട്ടി. 120×110 കണ്ടു, അങ്ങനെ അതിന്റെ ഡിഫറൻസിൽ അങ്ങനെ കണ്ടുപിടിച്ചതാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും നമ്മള് കണ്ടെത്തിയ ഉത്തരം 112,996 കണ്ടെത്തിയത്. 112 സ്ക്വയർ ആണ് 12,544. 113 സ്ക്വയർ ആണ് 12,769. അതുകൊണ്ട് അടുത്തത് 114 ആണെന്നുള്ള സങ്കല്പത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആണല്ലോ. അപ്പൊ ഓക്കെ, ഇനി വേറൊരു ആൻസർ പറഞ്ഞു, 12,981 എന്ന് പറഞ്ഞു. ആരായിരുന്നു അത് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല, സമയം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു, വളരെ വേഗത്തിൽ പോവുകയാണ്. പറയൂ. അതോടെ എനിക്ക് ഇതൊന്ന് നമുക്ക് ഒരു ചോദ്യമാണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ 10 ചോദ്യത്തിൽ ഒരു ചോദ്യത്താണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, 12,981 പറഞ്ഞ ആരാണ്? ഒരു കുട്ടി. ആര് പറഞ്ഞല്ലോ, ഞാൻ പേര് മറന്നു, പേര് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഞാൻ ഈ പ്രസന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പറയൂ, ആരോ പറഞ്ഞു, പറഞ്ഞ് പറയാൻ മനസ്സിലെങ്കിൽ പറയണ്ട, മനസ്സിലാന്ന് പറഞ്ഞ മീൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയേണ്ട, സമയം കളയണ്ട. ഇതിനകത്ത് രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. ഒന്ന് 12,994 എന്നും 12,996 എന്നും രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഏതാണ് ശരി എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെ കണ്ടെത്താൻ പോവാണ്. രണ്ടുപേരുടെയും അവലംബിച്ച രീതി എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് തന്നെയാണ് രണ്ടുപേരും അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ആരുടെ മെത്തേഡ്? രണ്ടുപേരുടെ മെത്തേഡൊക്കെ ശരിയാണ്. പക്ഷെ 12,994 എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് എന്താ പറഞ്ഞത്? നല്ലൊരു മെത്തേഡ് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയാമോ മോളെ, ചെറുത് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാമോ ഒന്നുകൂടെ എന്ന് പറഞ്ഞ ആള്? ആരാണ്? 12,994 പറഞ്ഞ ആള് ജന്ന. പറയൂ, ജന്ന കിട്ടിയ രീതി എന്ന് പറഞ്ഞു. 12,584
369 വ്യത്യാസം കണ്ടെത്തി. അത് 225 അതിലേക്ക് 12769 225 പ്ലസ് ചെയ്തു. പ്ലസ് ചെയ്തു, ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് 225 ആയിരുന്നു. 225 തന്നെ വീണ്ടും അടുത്തതിന് കൂട്ടിയപ്പോൾ എത്ര കിട്ടി? ഈ 12994 എന്ന ആൻസർ കിട്ടി. മറ്റൊരു കുട്ടി പറഞ്ഞത് 12996 എന്ന് പറഞ്ഞത് അവൾ കണ്ടെത്തിയ രീതിയും നല്ല രീതി തന്നെയായിരുന്നു. അവള് 12544 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 112 ആണെന്നും തൊട്ടടുത്ത സംഖ്യ 113 വർഗമാണെന്നും സ്ക്വയർ ആണെന്നും അതുകൊണ്ട് തൊട്ടടുത്തത് 114 വർഗമാണെന്നും കണ്ടെത്തുന്ന രീതിയാണ് അവൾ ചെയ്തത്. നമ്മൾ 7-ാം ക്ലാസ്സിൽ ഈ ടോപ്പിക് പഠിച്ചപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിലും ടോപ്പിക് ആണെങ്കിലും ആ ഭാഗത്ത് പഠിക്കുന്ന എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്സിന്റെ സാറ് ക്ലാസ് എടുത്തിരുന്നു, ഇതേ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തിരുന്നു. ഞാൻ സാറിന്റെ പേര് ഞാൻ വിട്ടു, ഫൈസൽ സാർ. എന്താ സാറിന്റെ പേര്? എന്തായിരുന്നു കണ്ണൂരാൻ? എന്ത് സാറേ സാറിന്റെ പേര്? അബ്ദുൽ സലാം മാഷ്. ഇതുമായി ബന്ധപ്പെട്ട ഇതേ ചോദ്യത്തിന്റെ വേറെ ട്വിസ്റ്റ് ചെയ്ത് വേറൊരു പ്രവർത്തനം സാർ ചെയ്തു. ഇതിന്റെ ബാക്കിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനം സാർ ഒരു പ്രവർത്തനം തന്നിരുന്നു. ഞാനത് സാറിന്റെ ക്ലാസ് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. സാർ ഇതിന്റെ ബാക്കിലേക്ക് പോകുന്ന, ഞാൻ നേരെ ഡയറക്റ്റ് ഫ്രണ്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് നമ്മള് രണ്ട്, അതായത് ഈ ഒരു സ്ക്വയർ നമ്പറിന്റെ തൊട്ടടുത്ത സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാൻ 7-ാം ക്ലാസ്സിലെ ടോപ്പിക്കിൽ ഒരു വിഷയം, ഒരു ഭാഗമുണ്ട്. അതായത് ഒരു സ്ക്വയർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ വളരെ എളുപ്പത്തിൽ, നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കും പേനയുണ്ടല്ലോ, നിങ്ങളൊന്ന് എഴുതിക്കേ 4 × 4 = 4 ഫോർ സ്ക്വയർ എത്രയാ? ഒന്ന് എഴുതിക്കേ, പെട്ടെന്ന് എഴുതി പറഞ്ഞു നോക്കിയേ, ഫോർ സ്ക്വയർ എത്രയാ? 16. നിങ്ങൾ എഴുതിക്കോ. അടുത്ത 5² എത്രയാ? 25. 6² എത്രയാ? എഴുതിക്കോണം കേട്ടോ, പറയാൻ മാത്രം പോരാ, നിങ്ങളുടെ ബുക്കിൽ എഴുതിക്കോളണം. 6² എത്രയാ? 36. 7² എത്രയാ? 49. ഇനി കിട്ടിയ ആൻസറുകളിലേക്ക് ഒന്ന് പോയിക്കേ. 16 ഫോർ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, 5² എന്ന് പറയുന്നത് 25 ആണ്, 6² എന്ന് പറയുന്നത് 36 ആണ്, 7² എന്ന് പറയുന്നത് 49 ആണ്. ഒരു 4 നമ്പർ ഇപ്പൊ നമ്മുടെ കിട്ടി. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. 25 ഉം 16 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 25 എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ 4² ഞാൻ പറഞ്ഞു നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, ബുക്കിൽ പേന ബുക്ക് എടുത്ത് പേന കൊണ്ട് എഴുതണം. 4² = 16, 5² = 25, 6² = 36, 7² = 49. ഇങ്ങനെ എഴുതി വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 16, 25 ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 36, 49 ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ഫ്രം 25 ഉം 16 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 9 അല്ലേ? അല്ലേ? 36 ഉം 25 എന്ന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 11 ആണോ? ആ അടുത്ത് 49 ഉം 36 എന്ന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 13. അങ്ങനെയാണെങ്കിൽ ഏജ് സ്ക്വയർ എത്രയായിരിക്കും? ഇനി നിങ്ങൾ കണ്ടുപിടിക്കാൻ, ഏജ് സ്കോർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കിട്ടിയോ? 4 ഉം 5 ഉം തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. 5 ഉം 6 ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 11 ആണ്. 6 ഉം 7 ഉം അതിന്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 13 ആണ്. അങ്ങനെയാണെങ്കിൽ 7 ഉം 8 ഉം അതിന്റെ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 16. അതെ, ഞാൻ അതിന് ചോദിച്ചത്, ഞാൻ എന്റെ സ്ക്വയർ അല്ല ചോദിച്ചത്, അതിന്റെ ഡിഫറൻസ് എത്രയാന്ന് ചോദിച്ചത്. 15 ആയിരിക്കും. അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കും? 17 ആയിരിക്കും. പോകുന്നുണ്ട് ഓഡ് നമ്പേഴ്സിന്റെ പാറ്റേൺ ആണ് ഫോൺ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടില്ലേ? 9, 11, 13, 15, 17. അപ്പോ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ. ഞാൻ അതിന് വളരെ എളുപ്പത്തിൽ പറയാം. ഒരു സംഖ്യയുടെ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ, ആ സംഖ്യയുടെ നെക്സ്റ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ കൂട്ടിയാൽ മതി, ഒരു ഓഡ് നമ്പർ അതിനോട് കൂട്ടിയാൽ മതി. 4² നെക്സ്റ്റ് സ്ക്വയർ എത്രയാന്ന് ചോദിച്ചാൽ, അതായത് 5² എത്രയാന്ന് ചോദിച്ചാൽ, 4² പതിനാറിനോട് ഒരു ഓഡ് നമ്പർ കൂട്ടണം. ആ ഓഡ് നമ്പർ ഏതാണ്? 9 ആണ് ആഡ് ചെയ്യേണ്ടത്. 9 ആണ് ആഡ് ചെയ്യേണ്ടത്. ആ 9 ഏതാണ്? 4 + 5 ആണ് 9. ശരിയല്ലേ? 4 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ
ആ ഏത് സംഖ്യയാണ് സിക്സ്റ്റീന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഫോർ ആണ്. ഫോറും പ്ലസ് അതിന്റെ തൊട്ടടുത്ത നമ്പറോട് കൂട്ടുമ്പോൾ ഫോർ പ്ലസ് ഫൈവ് നയൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫൈവ് സ്ക്വയറും സിക്സ് സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ്. ഈ പതിനൊന്ന് ഫൈവ് സ്ക്വയറിനോട് ഇലവൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. ഈ ഇലവൻ എവിടെ നിന്ന് കിട്ടി? ഫൈവ് പ്ലസ് സിക്സ് ആണ്. മനസ്സിലായോ? അപ്പോ അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ അതിന് ചെയ്യാം. പക്ഷെ ഇവിടെ പറഞ്ഞത് 12,544 ഡിഫറൻസ് കണ്ടെത്തി, ഒരാൾ കണ്ടെത്തിയിരുന്നു, ആ കണ്ടെത്തിയപ്പോ 112 എന്ന് കണ്ടെത്തി, അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തി 112 ആണെന്ന് പറഞ്ഞു, അടുത്ത് 113 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ അവിടെ പറയട്ടെ, ഈ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം പറഞ്ഞ 12,994 എന്ന് പറഞ്ഞ മകൾക്ക് ഒരു തെറ്റ് പറ്റി, അവളുടെ ഒരു സാങ്കേതിക പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവൾ എത്ര കൂട്ടിയത്? ഡിഫറൻസ് 225 ആയിരുന്നു, പക്ഷെ അവൾ എത്ര കൂട്ടി? 225 തന്നെ വീണ്ടും കൂട്ടി. എത്രയായിരുന്നു അവിടെ കൂട്ടേണ്ടത്? എത്രയായിരുന്നു കൂട്ടേണ്ടത്? 227 ആയിരുന്നു കൂട്ടേണ്ടത്. എത്രയായിരുന്നു കൂട്ടേണ്ടത്? മനസ്സിലായോ? തൊട്ടടുത്ത ഓഡ് നമ്പർ 225 ആയിരുന്നു അതിന്റെ ഡിഫറൻസ് എങ്കിൽ, തൊട്ടടുത്ത ഓഡ് നമ്പർ 227 ആണ്. അത് കൂട്ടിയാൽ അടുത്ത ഓഡ് നമ്പർ, അടുത്ത സ്ക്വയർ നമ്പർ കിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ 227 എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഏതൊക്കെയായിരുന്നു? ഡിഫറൻസ് 225 ആയിരുന്നെങ്കിൽ അത് 112 113 കൂട്ടുന്നതാണ് 225. അങ്ങനെയാണെങ്കിൽ അടുത്തത് 113 114 തമ്മിൽ കൂട്ടുന്നതാണ്. നിങ്ങൾ എഴുതി നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങൾക്കത് ഇപ്പോൾ എഴുതി അത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. രണ്ടുപേരും ഉത്തരം പറഞ്ഞു. രണ്ടുപേരുടെ ഉത്തരത്തിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 12,996 ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് കണ്ടെത്തിയത് ഒരു ഓഡ് നമ്പർ ആണ്. അങ്ങനെ ആ ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഓഡ് നമ്പറിന്റെ നെക്സ്റ്റ് ഓഡ് നമ്പർ ആണ് കൂട്ടേണ്ടത്. 225 ആയിരുന്നു ഡിഫറൻസ്, അതുകൊണ്ട് 227 കൂട്ടണം. ഇതിന് തൊട്ട് പുറകിലുള്ള സംഖ്യ ഇതിന് ഇതേ ചോദിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. 12,544 തൊട്ട് മുന്നിലുള്ള സംഖ്യ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡിഫറൻസ് 225 ആയിരുന്നു, അതുകൊണ്ട് 223 ഇന്ന് കുറച്ചാൽ മതി. മനസ്സിലായോ? 223 ഇതിന്ന് കുറച്ചാൽ ഒരു ഓഡ് നമ്പർ നെക്സ്റ്റ് തൊട്ട് പുറകിലുള്ള ഓഡ് നമ്പർ കുറച്ചാൽ ഇതിന് തൊട്ട് മുന്നിലുള്ള സംഖ്യ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ ആ പ്രോബ്ലംസിനെ കാണാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു സമയം പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ ചോദ്യത്തെ കാണേണ്ടത് എന്ന്. ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു ചോദ്യം കൂടി ഓക്കെ ഞാൻ ചോദിക്കാം. നിങ്ങള് ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് ഒരു ചോദ്യം കൂടി എടുക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻസ്, ഞാൻ ഇവിടെ കൊറേ കണക്ക് പറഞ്ഞില്ലേ. ഫോർ സ്ക്വയറിന്റെ നിങ്ങൾ ഡിഫറൻസ് കണ്ടിരുന്നോ? ഞാൻ പറഞ്ഞ് എഴുതിയായിരുന്നോ? ഞാൻ പറഞ്ഞ കാര്യം ചെയ്തായിരുന്നു മോളെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നോ? ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി അല്ല, ഞാൻ ഇപ്പൊ പറയുന്ന നമ്മളുടെ സംശയം തീർത്തിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? പ്രസന്റേഷൻ എന്താ കാണുന്നത്? ഹലോ, ഹലോ, കാണുന്നുണ്ടോ? കുറേ കാര്യങ്ങൾ ഓപ്പൺ ആക്കി ഇട്ടേക്കണെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെട്ടോ, ജാമായി പോകുന്നു.
ഒന്ന് ശ്രദ്ധിച്ച് ആ മോള് ചോദിച്ച വളരെ സമയം കുറവാണെങ്കിലും വളരെ വേഗത്തിൽ പറയാം. എന്താ മോള് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് 227 കൂട്ടുന്നത് ചോദിച്ചു. അത് ക്ലിയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ക്ലാസ് സക്സസ് ആവുമല്ലോ. എന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം എടുത്ത് നിങ്ങളുടെ ബോർഡ് നിങ്ങളുടെ ബുക്കിൽ ചെയ്യാൻ പറഞ്ഞു. 4² എത്രയാന്ന് ഞാൻ പറഞ്ഞു. 4² എത്രയാ? 60 എന്ന് എഴുതാൻ പറഞ്ഞു. എഴുതിയോ? 4 ✕ 16 5 ✕ 25 ആ രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്, രണ്ട് പെർഫെക്ട് സ്ക്വയർസിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആയിരുന്നു. 4 ✕ 16 5 ✕ 25 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. ഈ 9 എന്ന് പറയുന്നത് 4 ✕ 9 9 കൂട്ടണം. 4 ✕ 9 ഒരു ഓഡി നമ്പർ ആണ് കൂട്ടുന്നത്. 9 എന്നൊരു ഓഡി നമ്പർ ആണ്. ആ 9 എവിടെ നിന്നാണ്? 4 + 5 ആണ്. അതുപോലെ തന്നെ നമുക്ക് അതേ പാറ്റേൺ തന്നെ എടുക്കാം. 5 ✕ 25 ആണ്, 25 ആണ്. 6 ✕ 36 ഈ 25 ഉം 36 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ് എന്ന് പറഞ്ഞാൽ 25 ✕ 11 കൂട്ടുന്നു, 5 ✕ 11 കൂട്ടുന്നു. 5 ✕ 11 കൂട്ടുന്ന ഈ 11 എന്ന് പറയുന്ന ഒരു ഓഡി നമ്പർ ആണ്. അത് എവിടെ നിന്ന് കിട്ടുന്നു? 5 + 6 ഏത് സംഖ്യയുടെ വർഗത്തിനോടാണോ കൂട്ടേണ്ടത്, ആ സംഖ്യ പ്ലസ് നെക്സ്റ്റ് നമ്പർ, അതാണ് 5 + 6. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത കണക്കുകളിൽ എങ്ങനെയാ വന്നത്? 12544 അതിന് അടുത്ത തൊട്ടടുത്ത സംഖ്യ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തിയത് മോള് കണ്ടെത്തിയത് 225 ആണ്. അപ്പൊ തൊട്ടടുത്ത സംഖ്യ കിട്ടുന്നതിന് എന്ത് ചെയ്യണം? 225 കഴിഞ്ഞാൽ അടുത്ത എന്ത് ചെയ്യണം? ഓഡി നമ്പർ ആണ് കിട്ടേണ്ടത്. 225 കഴിഞ്ഞാൽ അടുത്ത ഓഡി നമ്പർ ഏതാണ്? 227 അല്ലേ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പ്രോബ്ലം കൂടി ഞാൻ കുറെ കുറച്ചുകൂടി പ്രോബ്ലം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അത് എന്തായാലും ചെയ്യാൻ സമയം കിട്ടില്ല. എന്നാൽ ഒരു പ്രോബ്ലം കൂടി ഞാൻ വളരെ വേഗത്തിൽ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് നോക്കിയേ, ഈ പ്രോബ്ലം നോക്കിയേ. ഇത് പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാണുന്നുണ്ടോ? 30 സെന്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു പൂന്തോട്ടത്തിന്റെ ചുറ്റും ഒരു കുട്ടി നടക്കുകയാണ്. ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ പൂന്തോട്ടത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ എത്ര ചുവട് വെക്കേണ്ടി വരും? അയക്കോ നോഫീദെ, അല്പം അക്ഷര എന്താണ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഭയങ്കരമാണെന്ന് തോന്നും, പക്ഷെ നിസ്സാരമാണ്. നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിന്റെ ആകൃതി സമഭുജ ത്രികോണമാണ്. ആ സമഭുജ ത്രികോണത്തിന്റെ ആകൃതിയിലുള്ള പൂന്തോട്ടം നിങ്ങളുടെ മനസ്സിലേക്ക് ആ കൺസെപ്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. അതിനതിന്റെ ഒരു വശം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്, സോറി 30 മീറ്റർ ആണ്. 30 മീറ്റർ വശമുള്ള സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു പൂന്തോട്ടം, അതിന് ചുറ്റും ഒരു കുട്ടി നടക്കുക. ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുന്നു. ഒരു കുട്ടി ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ പൂന്തോട്ടത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ എത്ര ചുവട് വെക്കേണ്ടി വരും എന്നാണ് ചോദ്യം. നമ്മൾ ചെയ്ത് നോക്കാം, അതുകൂടി ഞാൻ ഇന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. എ ചൈൽഡ് വാക്ക് എറൗണ്ട് എ ഗാർഡൻ ഓഫ് ഷേപ്പ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 30 മീറ്റർ. ഇഫ് ഹി കവേഴ്സ് 60 സെന്റിമീറ്റർ ഇൻ വൺ സ്റ്റെപ്പ്, ഹൗ മെനി സ്റ്റെപ്സ് ഹി കംപ്ലീറ്റ് ഇൻ വൺ റൗണ്ട്? എത്ര ചുവട് വെച്ചാൽ ഈ ആരാണ് ചോദ്യം വായിച്ചില്ല മക്കളെ. എ ചൈൽഡ് വാക്ക് എറൗണ്ട് എ ഗാർഡൻ. ഞാൻ 9 മണി കഴിഞ്ഞു സാർ, ഇത് അവസാനിപ്പിക്കണല്ലോ അല്ലേ, ടൈമിംഗ് തന്നെ തീർക്കണ്ടേ? ശ്രദ്ധിച്ച മക്കളെ, എ ചൈൽഡ് വാക്ക് എറൗണ്ട് എ ഗാർഡൻ ഓഫ് ഷേപ്പ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 30 മീറ്റർ. ഇഫ് ഹി കവേഴ്സ് 60 സെന്റിമീറ്റർ ഇൻ വൺ സ്റ്റെപ്പ്, ഹൗ മെനി സ്റ്റെപ്സ് ഹി കംപ്ലീറ്റ് ഇൻ വൺ റൗണ്ട്? 150 150, 50, 100, 120 ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഒന്നുകൂടി മലയാളം മീഡിയക്കാർക്ക് വേണ്ടി വായിക്കാം. 30 മീറ്റർ വശമുള്ള സമഭുജത്തിൽ ഞങ്ങൾ ഈ ചോദ്യം, ഞാൻ ഈ ആൻസർ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല, ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനിപ്പിക്കാം.
ഇത് ഒരു നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ 2 മിനിറ്റേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ചോദ്യം വായിച്ച് ഉത്തരത്തെ കണ്ടെത്താനുള്ള സമയം എന്ന് പറയുന്നത് വെറും 2 മിനിറ്റ്സ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞാൻ ഈ ചോദ്യം ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് കോൺസെപ്റ്റ് പോകണം. 30 മീറ്റർ വശമുള്ള സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു പൂന്തോട്ടം. അപ്പൊ നമുക്ക് വന്നു ആ പൂന്തോട്ടം, പൂന്തോട്ടത്തിന്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലായി. സമഭുജ ത്രികോണമാണ്, 3 വശവും തുല്യമാണ്, ഒരു വശത്തിന്റെ നീളം 30 മീറ്റർ ആണ്. ആ പൂന്തോട്ടത്തിന്റെ ചുറ്റും ഒരു കുട്ടി നടക്കുകയാണ്. നമുക്ക് നമ്മുടെ ആ മനസ്സിലേക്ക് ആ സങ്കല്പം വരണം. ഒരു ചുവട് വെക്കുമ്പോൾ 60 സെന്റിമീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ പൂന്തോട്ടത്തിൽ ഒരു പ്രാവശ്യം നടക്കാൻ എത്ര ചുവട് വെക്കേണ്ടി വരും എന്നാണ് ചോദ്യം. ആൻസർ 150 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്, 120 ഉണ്ട്. ചുമ്മാ ഒന്ന് പറഞ്ഞ നിങ്ങളൊന്ന് ആരെങ്കിലും ഒരാളത് പറഞ്ഞ എത്രയായിരിക്കും ആൻസർ? 50 എന്ന് പറഞ്ഞു, 150 എന്ന് പറഞ്ഞു. നമുക്ക് 2 ഓപ്ഷൻ വരുമ്പോഴാണ്, 2 മറുപടി വരുമ്പോഴാണ്, 2 ഉത്തരം വരുമ്പോഴാണ് തർക്കം വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിന് ശരി ഉത്തരത്തിലേക്ക് പോകേണ്ട ആവശ്യം. 50 ആണോ 150 ആണോ എന്ന് കണ്ടുപിടിക്കണം. 50 എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞ് എങ്ങനെയാണ് 50 കിട്ടിയത്? ചുമ്മാ പെട്ടെന്ന് പറഞ്ഞോളൂ. 50 എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെയാണ് 50 കിട്ടിയത്? ഞാൻ പേരൊന്നും ചോദിക്കുന്നില്ല, പറഞ്ഞോളൂ. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് നമ്മുടെ ചിന്ത പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോബ്ലം എങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്, എങ്ങനെയാണ് നമ്മുടെ ചിന്ത പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 50 എന്ന് പറഞ്ഞാൽ അറിയോ, 30 മീറ്റർ എന്ന് പറയുന്നത് 3000 ആണ്, അത് 60 കൊണ്ട് ഹരിക്കുകയാണ്. യെസ്. മോളുടെ പേരെന്താണ്? നാസിയ. നസിയ. നസിയ പറഞ്ഞ ഇത്രയാണ്, 30 മീറ്റർ ആണ്. അനാഫിയ. ഓക്കെ, ഞാൻ കേൾക്കുന്നതിന്റെ പ്രശ്നമാണ്. നാഫിയ പറഞ്ഞതാണ് 30 മീറ്റർ ആണ് ഒരു വശം. 30 മീറ്റർ എന്ന് പറയുന്നത് ഇൻഡു എത്രയാണ്? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. സോ എത്രയാണ്? 30 × 100. അവളുടെ ചിന്ത പെട്ടെന്ന് പോയത് അങ്ങനെയാണ്. 30 × 100 3000 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. 3000 സെന്റിമീറ്ററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ന കാരണം അത് ഒരേ യൂണിറ്റ് ആക്കി. 60 എന്ന് പറയുന്ന സെന്റിമീറ്ററിലും 30 എന്ന് പറയുന്ന മീറ്ററിലും തന്നിരിക്കുന്നു. അതുകൊണ്ട് രണ്ടിന്റെയും യൂണിറ്റ് ഒരേ അളവിലേക്ക് കൊണ്ടുവന്നു. വളരെ പെട്ടെന്ന് അവൾ അവളുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവൾ 3060 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 50 കിട്ടി. ഓക്കെ, കേൾക്കട്ടെ. അടികളെ കിട്ടില്ല, 3 വശമുണ്ട്. അപ്പോ 50 × 3 150. നഫിയ കേട്ടോ ഇത്? മറ്റുള്ള കുട്ടികളും കേട്ടോ? മോളുടെ പേരെന്താ? 150 ഉത്തരം പറഞ്ഞ മോളുടെ പേരെന്താണ്? മിൻഹ. ഓക്കെ, ഞാനിത് ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ആൻസർ കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ രണ്ട് ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ വന്ന രണ്ട് പേരുടെ ചിന്തകളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് പറഞ്ഞപ്പോൾ രണ്ട് ചിന്തകൾ വന്നിരുന്നു. വളരെ വേഗത്തിലാണ് നമ്മൾ ചോദ്യത്തെ വായിക്കുകയും അതിന് ആൻസർ ചെയ്യുന്നത്. നമ്മൾ അതിനെ ആ ചോദ്യത്തോട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ചിന്തയും നമ്മൾ ആ ചോദ്യത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു ചോദ്യത്തിൽ രണ്ട് കുട്ടികൾ കണ്ടു. ഈ ഗ്രൂപ്പിൽ 100 കുട്ടികളുണ്ടായിരുന്നു. അവരുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ ചിന്ത പോയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ ചോദ്യത്തിൽ 4 ഓപ്ഷനിൽ 2 എണ്ണം നമ്മൾ കളഞ്ഞ് 2 എണ്ണത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. 50 ആണോ 150 ആണോ? നമ്മുടെ കൺഫ്യൂഷൻ അവിടെയാണ്. 50 ആണോ 150 ആണോ? 50 എന്ന് പറഞ്ഞ പറഞ്ഞത് ഇത്ര മാത്രമാണ്. അവൾ 30 മീറ്ററിന്, അവളുടെ സ്റ്റെപ്പിൽ ഒന്നും ഒരു തെറ്റില്ല. 30 മീറ്റർ × 100 3000 / 60 അവൾ കണ്ടെത്തിയത് 50. അവൾ ഒരു സ്റ്റെപ്പിൽ വന്നപ്പോൾ അവിടെ ബ്ലോക്ക് ആയി. അവൾ 50 എന്ന ഓപ്ഷൻ കണ്ടപ്പോൾ 50 അവിടെ ക്ലിക്ക് ചെയ്തു. അവളുടെ ചിന്ത അവിടെ നിർത്തി കളഞ്ഞു. മറ്റു രണ്ടാമത്തെ ആൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 30 മീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം. അതിന് സമഭുജ ത്രികോണമാണ്, 3 വശങ്ങളുണ്ട്. ഒരു സൈഡ് 30 ആണ്, മറ്റേ സൈഡ് 30 ആണ്, മൂന്നാമത്തെ വശം 30 ആണ്. അതിന്റെ പെരിമീറ്റർ, ചുറ്റളവ്, ചുറ്റും നടക്കുകയാണ് കുട്ടി. ആ പൂന്തോട്ടത്തിന്റെ ചുറ്റും നടക്കുകയാണ്. ചുറ്റും നടക്കുമ്പോൾ ചുറ്റളവാണ്, പെരിമീറ്റർ ഉണ്ട്. അപ്പൊ 30 × 30 + 30 + 30 = 90 മീറ്റർ അതിന്റെ പെരിമീറ്റർ ഉണ്ട്. ഒന്നുകിൽ 90 × 100 = 9000 എന്ന് പറയാം. 9000 വേണമെങ്കിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 150 കിട്ടും. അല്ലെങ്കിൽ അമ്മോട് പറഞ്ഞതുപോലെ തന്നെ 30 ഡിവൈഡ് ചെയ്യുമ്പോൾ 3000 സെന്റിമീറ്ററിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. പക്ഷെ 3 വശമുണ്ട്. മറ്റേ മോള് പറഞ്ഞപ്പോൾ 50 എന്ന് പറയുമ്പോൾ ഒരു വശം മാത്രമേ നടന്നുള്ളൂ, ചുറ്റും നടക്കാൻ ആ കുട്ടി പോയില്ല. അതുകൊണ്ടാണ് ഉത്തരം കിട്ടിയില്ലേ? 150 ഉത്തരം കിട്ടിയില്ലേ? കറക്റ്റ് ആയില്ലേ? ഇത് ഈ ചിന്തയാണ് നമുക്ക് പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ, USSന്റെ പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ ചാടി ഉത്തരം എഴുതരുത്. ഒരു ഉത്തരം അത് കണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് വന്ന ഉത്തരം അതിനകത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചാടി ആ ഉത്തരത്തിൽ ക്ലിക്ക് ചെയ്യരുത്. വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ, ഇനി എന്തെങ്കിലും ഉണ്ടോ,
മറ്റൊരു ആൻസറിലേക്ക് വെക്കാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത്. രണ്ട് ഡിഫറൻസ് ഇപ്പൊ നമുക്ക് മനസ്സിലായി, രണ്ടുപേരുടെ ചിന്തകളെ നമുക്ക് മനസ്സിലായി. ഒന്ന്, ആദ്യത്തെ 50 സ്ട്രൈക്ക് ചെയ്ത് അവിടെ അവസാനിപ്പിച്ചു, മറ്റേ ആള് 50 പിന്നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 150 പോയി. അങ്ങനെ പല രീതികൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ.